ഹേ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു ഏവിയറിയിൽ നമ്മൾ ഇതുപോലെ ഒരു വലിയൊരു ഷീറ്റ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഷീറ്റല്ല, ഒരു നമ്മുടെ ഇവിടെ ബെഡ്ഷീറ്റ് പോലത്തെ ഇത് തന്നെയാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത്. തൽക്കാലത്തേന് ഒന്ന് ട്രൈ ചെയ്തതാണ്. അതുപോലെ തന്നെ കടയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡ് മാത്രം കൊടുക്കാനുള്ള ടൈമും അതുപോലെ തന്നെ ക്ലീനിങ്ങിനുള്ള ടൈമും മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഓപ്പൺ ആയിട്ടാണുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളെന്തായാലും ഇനി വാങ്ങാനായിട്ട് പോകുന്നത് മറ്റേ ഒരു ഒരു തരത്തിലുള്ള വില കുറവ് കിട്ടുന്ന ഒരു ഷീറ്റുണ്ട്. ടാർപ്പ പോലത്തെ ഒരു ഷീറ്റ് കിട്ടും പ്ലാസ്റ്റിക്കിൻ്റെ. അപ്പോൾ അത് നമ്മൾ എന്തായാലും വാങ്ങാനാണ് പോകുന്നത്. അത് വാങ്ങിയിട്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ഇതൊക്കെ നമുക്ക് എന്തായാലും കവർ ചെയ്തിടാം എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് നമ്മൾ വാങ്ങാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും മാക്സിമം തണുപ്പ് ഉള്ളിലോട്ട് കൊണ്ടുപോകരുത്, കാരണം ഇനി ഡിസംബറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് തന്നെ നല്ല രീതിയിൽ തന്നെ തണുത്ത ക്ലൈമറ്റൊക്കെ ആയിരിക്കും. അപ്പോൾ അത് പ്രതിരോധിക്കാനായിട്ടാണ് നമ്മൾ എന്തായാലും ഇപ്പോഴേ വാങ്ങാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഒരു ടൈമാണ് മഴ ഒന്ന് മാറി നിൽക്കുന്നത്, അല്ലെങ്കിൽ ഏത് നേരവും മഴയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് മാറ്റണം. അതുപോലെ തന്നെ ഇത് മാറ്റിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ എന്തായാലും നമുക്ക് ഈ ഒരു ഷീറ്റ് ഇടാം, അതിൻ്റെ പുറത്തായിട്ട് നമുക്ക് എന്തായാലും ടാർപ്പ പോലത്തെ ആ ഒരു ഷീറ്റ് ഇടാം എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ്. അപ്പോൾ എന്തായാലും നമുക്കിനിപ്പം അതിലാണ് നമ്മളിനിയിപ്പോൾ വാങ്ങാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും കിടിലനായിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഓരോ സജഷൻ കാരണമാണ് നമ്മൾ ഓരോ മാറ്റങ്ങൾ നമ്മുടെ ഏവിയറിയിലോട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും വളരെയധികം നന്ദിയുണ്ട് നിങ്ങളുടെ ഓരോ അറിവ് പറഞ്ഞു തരുന്നതിലും. അതുപോലെ തന്നെ നമ്മൾ ഏത് മെഡിസിനാണ് കൊടുക്കേണ്ടതെന്നൊക്കെ ഉള്ളത് ഒരുപാട് ആൾക്കാരൊക്കെ വാട്സപ്പ് വഴിയൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വളരെയധികം നന്ദിയുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ സാധനം വാങ്ങാനായിട്ട് പോവാം. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ ആ ഒരു പറഞ്ഞ ഷീറ്റ് നമ്മളിപ്പോൾ വാങ്ങിയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും ഇതിൻ്റെ റേറ്റ് ആയതെന്ന് പറയുമ്പോൾ 130 രൂപയാണ് നമുക്കിപ്പോൾ ആയത്. അപ്പോൾ എത്രമാത്രം തികയുമെന്ന് അറിയില്ല. അതായത് ഇതിപ്പം ഒരു ഷീറ്റല്ല, ഇത് രണ്ട് ഇതായിട്ടാണ് വരുന്നത്. അപ്പോൾ എത്രമാത്രം വരുമെന്നൊന്നും എനിക്കും യാതൊരു പിടിയും ഇല്ല. ഞാൻ 100 രൂപ എന്ന് പറഞ്ഞാൽ ഒരു 130 രൂപയ്ക്ക് സാധനം എടുത്തു. അപ്പോൾ എന്തായാലും കറക്റ്റ് അളവ് തന്നെയല്ല. എന്നാലും നമുക്ക് എന്തായാലും ഒന്ന് നോക്കാം. നമ്മളിപ്പോൾ സെറ്റ് ചെയ്യുന്ന രീതി എന്ന് പറയുമ്പം എന്താ, ഇതുപോലുള്ള ഒരു കമ്പ് നമ്മൾ മുകളിലോട്ട് സെറ്റ് ചെയ്തതിന് ശേഷം ഈ ഇത് നമ്മൾ ഒട്ടിക്കും. അതിനുശേഷം ഇതിനെ ഒരു കമ്പി വെച്ച് നമ്മൾ എന്തായാലും അതിലോട്ട് ഇടുക. അതിനുശേഷം വെയിൽ വരുമ്പോൾ ഒന്ന് പൊക്കി വയ്ക്കുന്ന രീതി, അത് കഴിഞ്ഞ് താത്ത് വയ്ക്കുന്ന രീതി, അതാണ് നമ്മളിപ്പോൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും ഒരു ഐഡിയ ഉണ്ട്, വർക്കൗട്ട് ആവോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും നമുക്കിനിയിപ്പോൾ എന്തായാലും നമുക്കിനിയിപ്പോൾ കണ്ടു തന്നെ നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഏകദേശം പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു സൈഡിലുള്ള ഫുൾ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് തന്നെ പറയാം. അപ്പോൾ എന്തായാലും നമ്മൾ ഇതിൻ്റെ ഇടയിൽ ചെറുതായിട്ടൊന്ന് പുറത്തൊക്കെ പോയിട്ടൊക്കെ വന്നപ്പോൾ നല്ല രീതിയിൽ തന്നെ ലേറ്റായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ടൈം ആയത്. ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ ഇതാണ് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. ഇപ്പോൾ മഴ പെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും വലിയ അധികം നന്ദിയുണ്ട് ദൈവത്തിൻ്റെ അടുത്ത് എന്തായാലും ഞാൻ പറയുന്നത്. കാരണം നമ്മളിത് ചെയ്യുന്ന ടൈം വരെ മഴ ഒന്നും ഇല്ലായിരുന്നു. എന്തായാലും നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആയിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ഇനിയിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നതാ, നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ ഒരു ഭാഗം മുഴുവനായിട്ട് തന്നെ നമ്മൾ ചീപ്പ് റേറ്റിൽ കിട്ടുന്ന ഒരു ഷീറ്റാണ് ഇതെന്ന് പറയുന്നത്. ഇത് നമ്മൾ നമുക്കറിയാം പ്ലാസ്റ്റിക് പോലത്തെ ഒരു മെറ്റീരിയലാണ്. പക്ഷേ ഇത് ഒരു കുറച്ചുകൂടെ കട്ടിയുണ്ട്, പക്ഷെ നമ്മളിങ്ങനെ കീറാനൊക്കെ പറ്റും. അങ്ങനത്തെ രീതിയിലുള്ള ഒരു മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇത് വളരെയധികം ചീപ്പ് റേറ്റിനാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇത്രയും ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നതെന്ന് പറയുമ്പം 130 രൂപയാണ് എനിക്കിപ്പോൾ ആയിട്ടുള്ളത്. അപ്പോൾ എത്ര മീറ്റർ ആണെന്നൊന്നും അറിയില്ല. ഞാൻ 100 രൂപയ്ക്ക് തരാൻ പറഞ്ഞ ഒരു 130 രൂപയ്ക്ക് തന്നു.
അങ്ങനെയാണ് നമ്മളിപ്പോൾ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിട്ടപ്പോൾ എന്തായാലും എനിക്ക് നല്ല രീതിയിൽ തന്നെ ഒരു സന്തോഷം തോന്നി. കാരണം നമ്മുടെ സബ്സ്ക്രൈബർ ചേട്ടന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണം, അതായത് നല്ല രീതിയിൽ തന്നെ തണുപ്പ് ഇനി വരാനായിട്ടുണ്ട്, ഡിസംബർ മാസങ്ങളൊക്കെ വരാനായിട്ട് പോകല്ലേ, അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ തന്നെ ചൂട് കിട്ടാനായിട്ടുള്ള ഒരു സെറ്റപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് മെയിനായിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ നല്ല രീതിയിൽ തന്നെ ചൂട് കിട്ടുന്നുണ്ട്. കാരണം എന്ന് പറയുമ്പം ദാ നമ്മളിതാ ഈ ഒരു ഷീറ്റ് മാത്രമല്ല, ഇതിൻ്റെ ഉള്ളിൽ ഇതാ ഇതുപോലെ തുണി ഇട്ടിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റിലെ ഇട്ടില്ല ആ ഒരു തുണിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ഒരു ഷീറ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും മഴ വന്നു കഴിഞ്ഞാലും ഇതിലെ കൂടി എന്തായാലും താഴോട്ട് പോകും, ഇനി എന്തായാലും ഇതിൻ്റെ ഉള്ളിലോട്ട് വെള്ളം പോകില്ല. അപ്പോൾ ഈ ഒരു സൈഡ് ഇനി ക്ലിയർ ആയിട്ടുണ്ട്. ഉള്ളിൽ നിന്നുള്ള ഒരു വ്യൂ എന്തായാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളിപ്പം ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ കാണാൻ കഴിയുക. നമ്മൾ സാധാരണ രീതിയിൽ ഈ ഒരു ലൈറ്റ് ഇടാറില്ല, ഈ ഒരു ലൈറ്റ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ടൈമുള്ള വ്യൂ എങ്ങനെയാണ് ഞാൻ കാണിച്ചുതരാം. അതാ ഇങ്ങനെ ആയിരിക്കും പുറത്തു നിന്ന് നോക്കുമ്പോൾ കാണുന്നത്. അതായത് ഈ സൈഡ് മുഴുവനായിട്ട് ഏകദേശം 90% നമ്മൾ കവർ ചെയ്തിട്ടിട്ടാണുള്ളത്. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ഏവേറിയുടെ ഉള്ളിലോട്ട് പോയി നോക്കാം. അപ്പം ഡോറിനായിട്ട് ഞാനിവിടെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് കയറാം. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. നമ്മളിതാ ഏവരുടെ ഉള്ളിലോട്ട് പ്രവേശിക്കുകയാണ്. അപ്പം മുഴുവനായിട്ട് തന്നെ നമ്മളിപ്പോൾ പ്രവേശിച്ച് കഴിഞ്ഞ് ഇനിയിപ്പോൾ എന്തായാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അതായത് നമ്മളൊരു കോർണറിലോട്ട് ഞാൻ പോയി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം കിളികളൊക്കെ ഉറങ്ങുന്ന ടൈമാണ്, ഡിസ്റ്റർബ് ചെയ്യേണ്ട. നമ്മളിപ്പോൾ കവർ ചെയ്ത പോർഷൻ ഇതാണ്. ഈ ഒരു പോർഷൻ നമ്മളിപ്പം ഏകദേശം മുഴുവനായിട്ട് നമ്മളിപ്പോൾ കവർ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് വരുന്ന കാറ്റും അതുപോലെ തന്നെ മഴയും ഒന്നും തന്നെ ഉള്ളിലോട്ട് വരില്ല. അപ്പോൾ അങ്ങനത്തെ രീതിയിലാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സൈഡ് നമുക്ക് എന്തായാലും മതിലുണ്ട്. അവിടെയാണ് നമ്മൾ ബ്രീഡിംഗ് പോട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ നമുക്ക് എന്തായാലും പേടിക്കേണ്ട ആവശ്യമില്ല, അവിടെ മഴയും കാര്യങ്ങളൊന്നും വരില്ല. അതുപോലെ തന്നെ ഈ ഒരു സൈഡ് മഴയും കാര്യങ്ങളും കാറ്റും ഒന്നും വരില്ല. ഇനിയിപ്പോൾ നമുക്ക് നോക്കേണ്ടത് ഈ ഒരു സൈഡ്. ഈ ഒരു സൈഡ് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സൈഡിൽ നിന്ന് കാറ്റൊന്നും വരില്ല. അതായത് കാറ്റ് നമുക്ക് ഇവിടെ വരുന്നത് ഏത് നേരവും ആ ഒരു ദിശയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മളിപ്പോൾ സ്ട്രോങ് ആയിട്ട് കവർ ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങനെയാണ് കവർ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇവിടെ കവർ ചെയ്യേണ്ട എന്നല്ല ഞാൻ പറയുന്നത്, അടുത്ത എന്തായാലും ഈ ഒരു പോർഷനിൽ നിന്നിട്ട് തന്നെ നമുക്ക് അവിടെ ചെയ്യാനായിട്ട് പറ്റില്ല, ആ ഒരു സൈഡ് ഇറങ്ങി നിന്ന് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഉള്ളിൽ നിന്ന് ഇടാൻ പറ്റിയിട്ടുള്ള ഏതെങ്കിലും സേഫ്റ്റി ആയിട്ടുള്ള ഷീറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും വഴി നോക്കാം. ഒരുപാട് സബ്സ്ക്രൈബ് ചേട്ടന്മാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഈ ഒരു ഷീറ്റ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇപ്പോൾ റോഡ് സൈഡ് ഇപ്പോൾ പണി നടക്കില്ലേ, നമ്മുടെ വീട് പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്ന ടൈം അവിടെ ഒരു പച്ച കളറിൽ തന്നെ ഒരു നെറ്റ് പോലത്തെ സംഭവം യൂസ് ചെയ്യുമല്ലോ, അപ്പോൾ അതിട്ടാൽ മതി ഏകദേശം തണുപ്പൊക്കെ അത് മെയിൻറ്റെയിൻ ചെയ്യും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് പറ്റുവാണെങ്കിൽ അത് ഈ ഒരു സൈഡ് നമുക്ക് മുകളിൽ നിന്ന് ഇടാം, മനസ്സിലായോ? മുകളിൽ നിന്ന് നമുക്കിങ്ങനെ എന്തായാലും ഇറക്കിയിടാം. അപ്പോൾ ഈ ഒരു സൈഡ് കവറാവും. പിന്നെ അതുപോലെ തന്നെ കാറ്റ് വരില്ല. അത് മെയിനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഇവിടെ മരമുണ്ട്, ഒരു ഇതോടെ തൊട്ട് നിൽക്കുകയാണ് മരവും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. ഇപ്പോൾ നമ്മുടെ ഏവിയറിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ചൂട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ വിയർത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് കിളികൾക്കൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ക്ലൈമറ്റാണ്. അതായത് അതിന് നല്ല രീതിയിൽ തന്നെ കുളിർമയിൽ നിന്ന് എന്തായാലും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഇതാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. ആദ്യം തന്നെ നമ്മുടെ സബ്സ്ക്രൈബർ ചേട്ടന്മാർക്ക് എല്ലാവർക്കും തന്നെ ഞാൻ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ എന്നെ ഇതിനു വേണ്ടി സപ്പോർട്ട് ചെയ്ത എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവർക്കും തന്നെ വളരെയധികം നന്ദിയുണ്ട്. പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിൽ എന്നെ സഹായിച്ചവരും അതുപോലെ തന്നെ ദൈവത്തിനും എല്ലാവർക്കും തന്നെ വളരെയധികം നന്ദിയുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ ഇതിൽ ഒരുപാട് ബാറ്റ്സും കാര്യങ്ങളൊക്കെ ഇനിയും വരാനുണ്ട്. അപ്പോൾ എന്തായാലും വരും വീഡിയോയിലൊക്കെ നമുക്ക് ഇനിയിപ്പോൾ കാണാം. ഇപ്പോൾ രാത്രി ടൈമായതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ നിന്ന് ഒരുപാട് സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിളികൾക്കൊക്കെ നല്ല രീതിയിൽ തന്നെ ഡിസ്റ്റേബ് ആവും. അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ പുറത്തോട്ട് പോവാം. അപ്പോൾ നമ്മൾ അങ്ങനെ ഫൈനലി നമ്മുടെ ഏവിയറിയുടെ ഉള്ളിലുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. നൈറ്റ് ടൈമാകുമ്പോൾ നമ്മുടെ ഫിഞ്ചേഴ്സൊക്കെ നമ്മുടെ പോട്ടിൻ്റെ ഉള്ളിലാണ് പോകാറ്. അതുപോലെ തന്നെ നമ്മുടെ ലവ് ബേർഡ് ആണെങ്കിൽ ഏറ്റവും ടോപ്പിലോട്ടാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും അതിന് ഇനി മുതൽ എന്തായാലും ചൂട് കിട്ടും. കാരണം നമ്മൾ ചേട്ടന്മാരെല്ലാവരും പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എന്തായാലും ഇവിടെ അടിപൊളിയായിട്ടുള്ള ഒരു ചെറിയ രീതിയിലുള്ള കോസ്റ്റിലുള്ള ഒരു ഷീറ്റ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി എന്തായാലും ഓരോ ബേർഡ്സിൻ്റെ ജീവനും അതിൻ്റെതായ വിലയുണ്ട്. അപ്പോൾ എന്തായാലും എനിക്ക് നല്ല രീതിയിൽ തന്നെ പേഷനാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വളർത്തുക, അതിനെ പരിപാലിക്കുക എന്നുള്ളതൊക്കെ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച് എല്ലാവർക്കും, നമ്മുടെ ചാനലിലോട്ട് പുതിയതായിട്ട് വരുന്നവരും അതുപോലെ തന്നെ പഴയ നമ്മുടെ ചങ്ക് സബ്സ്ക്രൈബേഴ്സിന് എല്ലാത്തിനും തന്നെ വളരെയധികം നന്ദിയുണ്ട്. വീണ്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് എന്തായാലും കിഡിലനായിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്.